ആഗസ്റ്റ് 7 ദേശീയ കൈത്തറി ദിനം. നെയ്ത്തുകാരുടെയും കൈത്തറി ഉൽപ്പന്നങ്ങളുടെയും പ്രാധാന്യം ഓർമ്മപ്പെടുത്താൻ 2015 മുതലാണ് ഈ ദിനം ആചരിക്കുന്നത്. ദേശീയ സംസ്കാരത്തിന്റെ ഭാഗമാണ് കൈത്തറി. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഇതിന് ഇടമുണ്ടായതും മറ്റൊന്നും കൊണ്ടല്ല. പൈനൂർ തെരുവിന് നെയ്ത്തുകാരുടെ സമ്പദ്സമൃദ്ധിയുടെ ഒരു കാലമുണ്ടായിരുന്നു. പലർക്കും നെയ്ത്ത് കമ്പനികൾ തന്നെ ഉണ്ടായിരുന്നു. നൂറ്റാണ്ട് പഴക്കമുള്ള ഒരു നെയ്ത്തുശാല ഇവിടെയുണ്ട്. സമൃദ്ധിയുടെ ഒരു കാലം പറയുവാനുള്ള ഈ നെയ്ത്തുശാല ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. കാൽ നൂറ്റാണ്ട് മുമ്പ് നെയ്യാൻ ഉപയോഗിച്ച നൂലുകളും ഒടിഞ്ഞു തറികളും ഇപ്പോഴും ഇവിടെ കാണാം. വീട്ടിൽ നൂൽ നൂൽക്കുന്നവർ വിരളമാണിന്ന്. കമ്പനികൾ തന്നെ ഇന്ന് അപജയത്തിലാണ്. കാലവും കൈത്തറിയും മാറിയെങ്കിലും നെയ്ത്തുകാരന്റെ ജീവിതത്തിന് വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല. ഇന്നും നെയ്ത്തുകാർ ജീവിതം അരിഷ്ടിച്ചാണ് തള്ളി നീക്കുന്നത്. മുമ്പെന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കുലത്തൊഴിലാണ് നെയ്ത്ത്. വളരെയധികം സൗന്ദര്യോടും കൂടി ജീവിച്ച സമയമുണ്ടായിരുന്നു. ഇപ്പോഴെല്ലാം നശിച്ചു. പിന്നെ തൊഴിലില്ല. സൊസൈറ്റി തന്നെ യൂണിഫോം ഉണ്ടായതുകൊണ്ട് കൈത്തറി വളരെ അബദ്ധം. അതുകൊണ്ട് ചിലരെ പെൻഷൻ കിട്ടുന്നതുകൊണ്ട് ഇങ്ങനെ മറ്റാറില്ല. ഒരു ജീവിതകാലം മുഴുവനും നെയ്ത്തു തൊഴിലെടുത്ത് വാർദ്ധക്യകാലത്ത് രോഗങ്ങളാവും ഇവർക്ക് കൂട്ടിനുണ്ടാക്കുക. കൈത്തറി മേഖലയെ സംരക്ഷിക്കാൻ സർക്കാർ പല വഴികളും ആലോചിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായ ഒന്നാണ് വലിയ വിപണന ശൃംഖല സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നത്. പുതിയ കാലത്തിനനുസരിച്ച് രൂപം മാറുകയാണ് ആദ്യ ലക്ഷ്യം. വലിയ കാഴ്ചപ്പാടോട് ചെയ്യുന്ന പദ്ധതി വിജയിക്കുമ്പോൾ നെയ്ത്തുകാരനും രക്ഷപ്പെടും എന്ന് ഈ കൈത്തറി ദിനത്തിൽ പ്രതീക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.